السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. تمتع من الأيام إن كنت حازما فإنك فيها بين ناهٍ وآمرين. وكم ملك قد راكم الترب فوقه وعهدي به في اللمس فوق المنابر. إذا كنت في الدنيا بصيرا فإنما بلاغك منها مثل زاد المسافر. ولو أبكت الدنيا على المرء دينه فما فاته منها فليس بالضائر. وعلم أمة سيدنا محمد يتوم بهمان ومادرهم الله سيد أبرقل مرد مجلس ونمتش ودي أستيج الله أستاذ المار وفندد المار عمر أكرا نيدا أكرا مجلس الله مينه وصفد المار അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൽ ബന്ധത്തിയ എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു വെളിത്തരുമാറാകട്ടെ. എല്ലാ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ അല്ലാഹു ശിഫാ സലാമത്തിലാക്കുന്ന ബഹുമാനികളാണ്. ദീർഘമായി ഒരു ഉപദേശിക്കുന്ന നസീഹത്ത് പറയുന്ന ഒരു സന്ദർഭം ഇതല്ല. നല്ല നല്ല സാരവത്തായ ഉപദേശം ബഹുമാനപ്പെട്ട കേസറോട് ഉസ്താദ്, മൻബിൻ ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരുടെ നല്ല നല്ല സാരത്വത്തായ ഉപദേശങ്ങൾ വായതുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സഖാഫിയവരോട് പറഞ്ഞ വിഷയങ്ങളൊക്കെയും നിങ്ങൾ ധാരാളം അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കുറേ കൂടുതലായി അറിയേണ്ടതില്ല. ഞാനിപ്പോൾ സ്വരാത്തിൻ്റെ മജ്‌ലിസിൽ ഇവിടെ തുടങ്ങിയിട്ട് 8-9 കൊല്ലമായിട്ടുണ്ടെങ്കിലും ഞാനെപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടുത്തെ വന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഇവിടുത്തതായിരിക്കുന്ന അവർക്ക് ഈ മജ്‌ലിസിൻ്റെ കിട്ടുള്ള ചില അത്ഭുത കഥകളെല്ലാം വലിയ വലുതായിരിക്കുന്ന കടുപ്പപ്പെട്ടതായിരിക്കുന്ന രോഗങ്ങൾ ആരും ഇവിടെയും മാറാത്ത രോഗങ്ങൾ ശിഫയായ കഥയിലൊക്കെയും പറയും കേൾക്കാറുണ്ടായിരുന്നു. എനിക്കും ഒരു ഒരു സന്ദർഭത്തിൽ ഇങ്ങോട്ട് വരണമെന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കുമ്പോൾ ഇവിടുത്തെ തിരക്കും ഇവിടെ വാഹനം തന്നെ നിർത്താനുള്ള സൗകര്യമില്ല, ആൾക്കാർ ഇത് നടന്നിട്ടും മറ്റൊക്കെയും പോകുന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയെല്ലാം കേട്ടപ്പോൾ എനിക്കത്ര വരാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. എന്നെല്ലാം കൂടി ബഹുമാനപ്പെട്ട സയ്യിദവർകളുമായി ഇന്നലെ കണ്ടുമുട്ടി അപ്പോൾ തങ്ങളുമായിട്ട് സംസാരിച്ച പ്രതിശാദങ്ങളൊക്കെ മജ്‌ലിസിൽ വന്നുകൊടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ രോഗങ്ങളൊക്കെ സുഖാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പിന്നെ ഈ മജ്‌ലിസിൻ്റെ ഒരു ബർക്കത്ത് ഇവിടുത്തെ കോണം എനിക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് ഞാനിവിടെ വന്നിട്ടത്. എന്നല്ലാണ്ട് ഒരു പ്രസംഗിക്കാനോ ഒരു വേദ പറയാനോ എൻ്റെ ബഹുമാന ഭൂമികൾ ഇതൊക്കെയും വലിയതായിരിക്കുന്ന ലോകത്തിൻ്റെ ഒക്കെയും എല്ലാവർക്കും അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു മജ്‌ലിസാണ്. പ്രത്യേകം പ്രത്യേകം ഇത് ആയിരിക്കും പറയാൻ അറിയിക്കേണ്ടത്. ഇത് വലിയ പ്രചാരാക്കേണ്ടതല്ല. ഈ ആൾക്കാർ വന്ന ആൾക്കാർക്ക് തന്നെ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ തന്നെ അവർ പറയലുകൊണ്ട് തന്നെ അത് തന്നെയാണ് വലിയ പ്രചാരം. ഇത് ഇവിടെ മാത്രമല്ല, ബഹുമാനപ്പെട്ട അഹ്ലുബൈത്ത് സാദാത്തിന് എവിടെയെല്ലാം ഇന്ന് ഇതുപോലെയുള്ള നല്ല നല്ലതായിരിക്കുന്ന മജ്‌ലിസ് തുടങ്ങിയിട്ടുണ്ടോ അവിടൊക്കെയും കമ്പിച്ച വിജയം. കാരണം അഹ്ലുബൈത്തിൻ്റെ പ്രത്യേകത അത് അവർക്ക് എന്തുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ മഹത്വം കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ ബന്ധപ്പെട്ട അഹ്ലുബൈത്ത് അല്ലാത്ത ആളാണെങ്കിലും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവൻ ഒരിക്കാലത്തും പരാജയപ്പെടാൻ പ്രശ്നമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ കുറേ നീണ്ട് സംസാരിക്കേണ്ടി വരും, അതിനേക്കുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നടക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ഒരു ഹാദിമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടതിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ഹാദിമാണ്. ഒരുപാട് ഹാദിമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും ഒരു ഹാദിമായിട്ട് തങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. വാസ്തവത്തിൽ അവരെല്ലാം സ്വന്തം സ്വയം പോയി ഞങ്ങൾ ഇവിടുത്തെ ഹിദ്മത്തിന് ഞാൻ ഹിദ്മത്തെടുക്കുന്നു എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നിന്നതല്ലാതെ എൻ്റെ വകയിൽ എനിക്ക് ഒരു ഹിദ്മത്തിന് ഒരാൾ നിങ്ങൾ ആരെങ്കിലും നിൽക്കിയെന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ നിന്നിട്ട് ആരെയും നിശ്ചയിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിൻ്റെ ഹാദിമാണ്. ബഹുമാനപ്പെട്ടവരുടെ പിന്നെ താരിഖിൽ പറയുന്നു ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരു പണിന്റെ ഹിദ്മത്തിന്റെ പ്രത്യേകം പറയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വയറും കുറഞ്ഞതായിരിക്കുന്ന ആളാണ്, നന്നും പൊക്കം കുറഞ്ഞ ആളാണ്. അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആൾക്കാരല്ല, ഒരു സദസ്സിൽ ഇരുന്നാൽ മൂപ്പർ നിന്നാൽ അത്രേ വലിപ്പം ഉണ്ടാവത്തില്ല. എല്ലാം ഇവിടെ തലക്ക് സമാനത്തിലത്തെ പോയ ചെറിയ തടിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിട്ട് പിന്നെ വന്ന് വീട്ടിൽ കടന്നാൽ പുറത്ത് രണ്ട് ചെരുപ്പും കയ്യിൽ വെച്ചിട്ട് രണ്ട് കയ്യിലേക്ക് കോത്തിട്ട് ഇങ്ങനെ ബാധിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിദ്മത്തിനായി അവിടെ നിൽക്കലുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരം ഒരു മിസ്വാക്ക് ആവശ്യപ്പെട്ടപ്പോൾ മിസ്വാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ പോയിട്ട് മിസ്വാക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ സദസ്സിൽ കുറെ സ്വഹാബത്ത് ദൂരെ കണ്ടിട്ട് ചിരിച്ചു പോയി. അപ്പൊ ചോദിക്കുന്നു, ലിമ തലഹക്കൂൻ, നിങ്ങൾ എന്തിനാണ് ഇത് ചിരിച്ചത്? അപ്പൊ പറഞ്ഞു, ലിദിക്കത്തിരിച്ചരിശി, ആ കാലിന്റെ ആ ചെറിയ കാലിലെ നടന്നു വന്നത് എന്നെ കാണുമ്പോൾ രസം തോന്നി. ഇപ്പൊ ചിരിച്ചതാണ്, ഓഹോ അത് ചിരിക്കേണ്ട കാലല്ല. പിന്നെയോ അത് ഇന്നലും ഇത് ചിരിക്കുന്ന കാലല്ല, അയാൾ ആ ചെറിയ കാലം നടന്നു വന്ന് വന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് അത് നിങ്ങൾ ചിരിക്കുന്ന കാലല്ല. പിന്നെയോ അതിന് വലിയതായിരിക്കുന്ന ഭാരമുണ്ട്. അള്ളാഹുവിന്റെ മീസാൻ്റെ അതിനെ വെച്ചാൽ അതിന് അസ്കലമിൻ ജബലി ഉഹദ് ഉഹദ് പർവ്വതത്തിനേക്കാളും കനം ജാസ്തിയുള്ളതാണ്. കാരണം എന്റെ മഹബത്തിലായി, എന്റെ സ്നേഹത്തിലായി, എന്റെ ഹിദ്മത്തിലായിട്ട് അദ്ദേഹമാണ് പോകുന്നതും വരുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിരിക്കാൻ മാത്രമുള്ള കാലല്ല എന്ന് ബഹുമാനപ്പെട്ട മഹാനായ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരുടെ ഹിദ്മത്തിൽ, നൈലിന്റെ ഹിദ്മത്തിൽ, ചെരുപ്പിന്റെ ഹിദ്മത്തിലാണ്. ഈ ചെരുപ്പിന്റെ നീളവും അളവും അനുസരിച്ച് അത് താരിഖിൽ വിവരിച്ചതുപോലെ അധികം ആൾക്കാർക്കും ചെരുപ്പിന്റെ ഹിദ്മത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ഓട്ടങ്ങളൊക്കെ വിവരിച്ചിട്ട് അവർ ഹിദ്മത്തിൽ ചെയ്യാൻ. ബഹുമാനപ്പെട്ട മഹാനായ യൂസുഫ് ഇബ്നു ഖുഹാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആശിഖാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? സഈദ് ഇബ്നു മസ്ഊദ് ബി ഖിദ്മതി നഈലിഹി വ അന സഈദ് ബി ഖിദ്മതി ലി മിസാലിഹാ. സഈദ് ഇബ്നു മസ്ഊദ് ബി ഖിദ്മതി നഈലിഹി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ഖിദ്മത്ത് ചെയ്ത് വലിയതായിരിക്കുന്ന വിജയം അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഭാഗ്യം ചെരുപ്പ് എന്റെ കൈക്ക് കിട്ടിയില്ല, പക്ഷേ അതിന്റെ ചെരുപ്പിന്റെ പിന്നെ പോട്ടം വരച്ചിട്ടാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നതായി ഞാൻ ഹിദ്മത്ത് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോട്ടത്തിന് വരെ വലിയതായിരിക്കുന്ന ബർക്കത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയതായിരിക്കുന്ന അടുപ്പമുള്ള കൂട്ടരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മന്നാദാ ശാറത്ത മിന്നി ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. വല്ലവരാളും എന്റെ പിന്നെ രോമത്തിന് വല്ലവരാളും ഇടങ്ങിയിറാക്കിയാൽ, വേദനപ്പെടുത്തിയാൽ, ഫഖദ് ആദാനി, അവന് എന്നെ ഇടങ്ങിയിറാക്കിയാൽ, വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ വല്ലവരാളും ഇടങ്ങിയിറാക്കിയാൽ അവൻ അള്ളാഹുവിനെ ഇടങ്ങിയിറാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കളായ
മുഹദ്ദിസീങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന മഹന്മാർ പറയുന്നു, ശഅറത്ത് എന്ന് അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് അവിടുത്തെ കുടുംബത്തെ സംബന്ധിച്ച് പറയാം. കാരണം എന്താണ്? ആ രോമും തടിയുമായിട്ട് എത്ര അടുപ്പമുണ്ടോ അത്ര അടുപ്പമാണ് ഈ അഹ്ലു ബൈത്തും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഉസ്രത്ത് ബന്ധമെന്ന് പറയുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദുന ബായാർ തങ്ങളുടെ വിശേഷം. അതാണ് അവിടുത്തെ അഹ്ലു ബൈത്തായതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള വലിയതായിരിക്കുന്ന ബന്ധം, വലിയ മഹബത്തും ഇഷ്ഖും അതിൻ്റെ കാരണത്തിനാണ് ഇത്രയും വലിയ ഫലം ഈ മജ്ലിസിലേക്ക് ഉണ്ടാകാൻ കാരണം. അതുകൊണ്ടാണ് ഈ മജ്ലിസിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ നാടുകൾക്കും എല്ലാം ഒരു വലിയതായിരിക്കുന്ന ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രയോ ആൾക്കാർ പല തരത്തിലുള്ള സങ്കടക്കാർ, പ്രയാസക്കാർ, ബുദ്ധിമുട്ടിൻ്റെ അധികാരം എപ്പോഴും വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ കുദ്രത്ത് വിശാലമാണ്. ആരും പിന്നെ പ്രയാസപ്പെട്ടുകൊണ്ട്, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അതിനൊക്കെ കുദ്രത്തുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധമുള്ളതായിരിക്കുന്ന ആൾ ഒരു കാലത്തും അവൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ച് അഹ്ലു ബൈത്തും പിന്നെ സാധാർത്ഥികൾ അവർ തുടങ്ങുന്ന ഏത് പ്രശ്നവും അത് വലിയതായിരിക്കുന്ന വിജയത്തിലാകാനുള്ള കാരണവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആ ബന്ധത്തിൻ്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, കൂടുതലായി ഞാൻ നേട്ടുന്നു ഏറി പറഞ്ഞാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവന് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അതൊരു ബന്ധമാണ്. അങ്ങനെ അത് വലിയതായിരിക്കുന്ന മഹാഭാഗ്യം. അങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നരകത്തിൽ കിടക്കുകയില്ല. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ തീർച്ചയായും അവൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഏതെങ്കിലും ഒരു ഭാഗ്യക്കാരൻ എന്നെ സ്വപ്നത്തിൽ അവനെ കണ്ടാൽ അവനെ ഇഷാറത്തിലും കാണാൻ സാധിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ തൊട്ട് ദൂരമുണ്ട് എന്നുള്ള പ്രശ്നം അവിടെയില്ല. ഇവിടെ എത്തി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള ആളുകളുള്ള പ്രശ്നമില്ല. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് ഏറ്റവും അടുത്തവരാണ്. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ ഹിജാബ് കൊണ്ട്, നമ്മൾക്കുള്ളതായിരിക്കുന്ന നഫ്സാകുന്ന ഈ ഹിജാബ് കൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾക്ക് ദൂരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് എപ്പോഴും അടുത്തതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാർ കബറക്കപ്പെട്ട മനുഷ്യനെ കബറിൽ പോയിട്ട് അവനോട് ചോദിക്കുന്നതാണ് ഇയാളെ സംബന്ധിച്ച് എന്ത് പറയും. പിന്നെ ദൂരപ്പെട്ട ഒരാളെ പറയുകയാണെങ്കിൽ ഇഷാറത്താക്കുമ്പോ മാത്തക്കൂർഫി ദാരിക്ക റജുലി എന്ന് പറയുന്ന സ്ഥാനത്ത്, അങ്ങനെ പറയാതെ ഇയാൾ അത്രയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് കാണാൻ വേണ്ടിട്ട് ഖബറിന്റെ ആൾക്ക് അടുപ്പിക്കുന്നു എന്നാണ് ഹദീസിന്റെ വ്യാഖ്യാതാക്കളായ മഹന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് ഇത് എനിക്ക് വലിയൊരു എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ശാരീരികവും മാനസികമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും എല്ലാം അല്ലാഹു പിന്നെ വിജയത്തിലാക്കി തരുമാറാകട്ടെ. നമ്മൾക്കുള്ള ആക്കിബത്ത് അള്ളാഹു നന്നാക്കി അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് ഈമാനോടുകൂടി അള്ളാഹു നമ്മളെ അള്ളാഹു മരിപ്പിക്കുന്ന സ്ഥലത്ത് നല്ല സമയത്ത് നല്ല സന്ദർഭത്തിൽ അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ. നമ്മൾ എന്നിട്ട് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, മഹന്മാർ, എത്രയോ ദീനിലേക്ക് ഇവിടെ ഹിദ്മത്ത് ചെയ്ത ആൾക്കാർ, അവരെല്ലാം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. നമ്മളും അവരെ വയ്യുന്നത് തന്നെ നമ്മൾക്കും അവർ നമ്മളെ മുമ്പ് പോയി നമ്മൾ വയ്യുന്നത് മാത്രം, നമ്മളിപ്പോൾ കുറേ കാലം കൂടെ ഉണ്ടാകുമെന്നുള്ള ആ വിചാരം നമ്മൾക്ക് ആർക്കും പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നുള്ള സംഗതി നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി നസുഹായ തോബയോടുകൂടി അള്ളാഹു നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.